പുൽവാമയിലെ കുരുതിക്ക് ബലാക്കോട്ടിലെ മിന്നലാക്രമണത്തിലൂടെ രാജ്യം തീവ്രവാദികൾക്ക് മറുപടി നൽകിയപ്പോൾ പാകിസ്ഥാൻ അടിമുടി വിറച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാഭിമാനം വാനോളമുയർത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് അണിയറയിൽ തന്ത്രമെറിഞ്ഞത് ബിപിൻ റാവത്ത് എന്ന പോരാളിയായിരുന്നു. ശരീരവും ശരീരവുമാകെയും രാജ്യത്തിന് സമർപ്പിച്ചിരുന്ന സൈന്യാധിപനെ സാധാരണക്കാരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠനാക്കിയതും ആ മിന്നലാക്രമണം തന്നെ. 1978 December 16 ഗൂർഖ റൈഫിൾസിൽ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിരുന്നു തുടക്കം. കരസേനയിൽ ലെഫ്റ്റനന്റ് ജനറലായിരുന്ന അച്ഛൻ ലക്ഷ്മണ സിംഗിന്റെ അതേ യൂണിറ്റിൽ നിന്ന് തന്നെ ആദ്യ നിയോഗം. ഒരു വർഷത്തിന് ശേഷം ലെഫ്റ്റനന്റ് സ്ഥാനത്തേക്ക് ഉയർച്ച. ഉയരമുള്ള യുദ്ധമുഖത്ത് പ്രത്യേക പരിശീലനം നേടിയ റാവത്ത് ഓരോ തവണയും തന്റെ അപ്രമാദിത്യം തെളിയിച്ചുകൊണ്ടേയിരുന്നു. സംയുക്ത സേനാ മേധാവി എന്ന പദവി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചപ്പോൾ ആദ്യ പരിഗണനയിലേക്ക് ബിപിൻ റാവത്ത് എത്തപ്പെട്ടതും ഈ നിശ്ചയദാർഢ്യവും അർപ്പണബോധവും കൊണ്ട് തന്നെ. 2020 January 1 റാവത്ത് സംയുക്ത സേനാ തലവനായി ചുമതല ഏറ്റെടുത്തത്. ജമ്മുകാശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ റാവത്ത് സൈന്യത്തെ നയിച്ചത് 10 വർഷം. 2014 June അദ്ദേഹം ലെഫ്റ്റനന്റ് ജനറലാകുന്നത്. കരസേനാ മേധാവിയായി റാവത്ത് ചുമതലയേറ്റിരുന്ന 2 വർഷം ജമ്മുകാശ്മീരിൽ രാജ്യം കണ്ടത് നിർണായക സൈനിക നീക്കങ്ങൾ. സർവ്വസൈനാധിപനായി ചുമതലയേറ്റ് നാളുകൾക്കുള്ളിൽ വിട പറയുമ്പോൾ നിസ്സംശയം പറയാം നഷ്ടമായത് ധീരപുത്രനെ തന്നെ. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ.